ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം ഞങ്ങളെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളുമായി ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ചെറിയ ചിന്ത, യോസെഫിന്റെ ജീവിതം നമുക്ക് എല്ലാവർക്കും സുപരിചിതമുള്ളതാണ്. നാം തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പൻ സ്നേഹിച്ച മകൻ, അല്ലെങ്കിൽ അപ്പനെ ബഹുമാനിച്ചിരുന്ന മകൻ, അതേ സഹോദരന്മാരെക്കാളെല്ലാം ഉപരിയായി അപ്പൻ്റെ ഒരു വാത്സല്യം, ഒരു കരുതൽ ആ യോസെഫിന് ഒരു പുതിയ കുപ്പായം നൽകുവാൻ അപ്പനെ പ്രേരിപ്പിച്ചു. അല്ലെങ്കിൽ അപ്പൻ ഒരു പുതിയ ഉടുപ്പ് യോസെഫിന് നൽകുകയുണ്ടായി. എന്നാൽ ഇതാ, ആ ഉടുപ്പ് അവൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ അവനെ ഒറ്റപ്പെടുത്തിയ ഒരവസ്ഥ, അല്ലെങ്കിൽ പലപ്പോഴും ആ സ്നേഹം യോസെഫിന് ശത്രുത സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് വന്ന ഒരു അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ കുപ്പായം നിമിത്തം, അല്ലെങ്കിൽ അപ്പൻ വാത്സല്യത്തോടെ നൽകിയ, സ്നേഹത്തോടെ നൽകിയ ആ ഉടുപ്പ് മറ്റാർക്കും ലഭിച്ചിട്ടില്ലാത്ത ഒന്ന്, അല്ലെങ്കിൽ ആ സഹോദരന്മാർക്കൊന്നും ലഭിച്ചിട്ടില്ലാത്ത ഒരു നന്മ യോസെഫിന് ലഭിച്ചതായി നാം തിരുവചനത്തിൽ കാണുന്നു. ഇതാ, ആ ഉടുപ്പ് ദൂരവേ തൻ്റെ സഹോദരന്മാർ തിരിച്ചറിയുകയാണ്. യോസെഫ് തൻ്റെ സഹോദരന്മാരുടെ അടുത്തേക്ക് വരുമ്പോൾ സ്വപ്നക്കാരൻ വരുന്നു എന്നുള്ള സഹോദരന്മാരുടെ ആ ചോദ്യം, അല്ലെങ്കിൽ ആ ഒരു പറച്ചിലിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാം. അതെ, അപ്പൻ സ്നേഹത്തോടെ നൽകിയ ആ കുപ്പായം ദൂരവേ അവരുടെ സഹോദരന്മാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എങ്ങനെയെങ്കിലും ആ സ്നേഹത്തെ നശിപ്പിച്ചു കളയുവാൻ, അപ്പൻ്റെ വാത്സല്യത്തെ നശിപ്പിച്ചു കളയുവാൻ അവരെ സഹോദരന്മാർ ചിന്തിക്കുന്നതായി നാം തിരുവചനത്തിൽ കാണുന്നു. അല്ലെങ്കിൽ സഹോദരന്മാർ യോസെഫിനെ ഇല്ലാതാക്കുവാൻ തുനിയുന്നതായി നാം തിരുവചനത്തിൽ കാണുന്നു. അതെ, സ്വപ്നക്കാരൻ അല്ലെങ്കിൽ വാഗ്ദത്തങ്ങൾ യോസെഫിൻ്റെ മേൽ അനവധിയാണ്. അപ്പൻ നൽകിയ സ്നേഹവുമായി കുപ്പായവുമായി തൻ്റെ സഹോദരന്മാരുടെ അടുത്തേക്ക് യോസെഫ് അടുത്തു വരുമ്പോൾ തൻ്റെ മുന്നിലുള്ള അപകടങ്ങളെക്കുറിച്ചൊന്നും തന്നെ യോസെഫ് അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ യോസെഫ് ചിന്തിച്ചിരുന്നില്ല. മറ്റൊന്നുമല്ല, അതിനേക്കാളെല്ലാം ഉപരിയായി വലിയ വാഗ്ദത്തങ്ങൾ ഉള്ള ഒരു വ്യക്തിത്വമായിരുന്നു യോസെഫിൻ്റേത്. ഇന്നുപോൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പലപ്പോഴും വളരെ സ്നേഹത്തോടെ, വളരെ വാത്സല്യത്തോടെ നമ്മുടെ പിതാക്കന്മാർ, അല്ലെങ്കിൽ നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചൻ നമുക്ക് നൽകിയ പല നന്മകളും അനുഗ്രഹങ്ങളും നാം ഉപയോഗിക്കുമ്പോൾ, നാം അനുഭവിക്കുമ്പോൾ ശത്രുത എവിടേക്കോ പലരുടെയും ഉള്ളത്തിൽ ഉരുവായിട്ടുണ്ട്. എന്നാൽ ഇന്നുപോൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, യോസെഫിൻ്റെ ജീവിതത്തിൽ ആ കുപ്പായം നശിപ്പിച്ചു കളഞ്ഞ്, അല്ലെങ്കിൽ ആ വാത്സല്യത്തെ ഇല്ലായ്മ ചെയ്യുവാൻ തൻ്റെ സഹോദരന്മാർ ശ്രദ്ധിച്ചപ്പോൾ ദൂരവേ അപ്പൻ്റെ കുപ്പായം ആ സഹോദരന്മാർ തിരിച്ചറിഞ്ഞിരുന്നു. അതെ, പൊട്ടക്കിണറിൻ്റെ അവസ്ഥയും അടിമച്ചന്തയും കാരാഗ്രഹവും പൊത്തിപ്പേറിൻ്റെ ഭവനം ഒക്കെ യോസെഫിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിൽ തന്നെയും നാം തിരുവചനം വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത്, യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ദൈവം യോസെഫിനെ എത്തിച്ചപ്പോൾ നേരത്തെ അപ്പൻ്റെ കുപ്പായം തിരിച്ചറിഞ്ഞ സഹോദരന്മാർ ഇതാ യോസെഫിനെ തിരിച്ചറിയുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിൽക്കുന്നു. ഇന്നുപോൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന സ്നേഹിത, ഇന്ന് ഒരുപക്ഷെ നിന്റെ നന്മ കണ്ട് നിന്റെ സഹോദരന്മാർ, അല്ലെങ്കിൽ നിന്റെ ശത്രുക്കൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവാം, മുൻപോട്ട് വിടരുത്, അല്ലെങ്കിൽ വിടുന്നത് നന്നല്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകാം. നിന്റെ കൂട്ടത്തിൽ തന്നെ ഒരുപക്ഷെ വളരെ ശത്രുത ഉള്ളവരെ നീ ഒരുപക്ഷെ കണ്ടേക്കാം. എന്നാൽ വാഗ്ദത്തം നിനക്കുണ്ടെങ്കിൽ, അതെ, നാളെ അവർ തിരിച്ചറിയുവാൻ കഴിയാത്ത മേഖലയിൽ, അവർ ചിന്തിച്ചിട്ടില്ലാത്ത മേഖലയിൽ സർവശക്തനായ ദൈവം നിന്നെ എത്തിക്കും. അതെ, ഇന്ന് പകൽക്കാലം വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ച് വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തിനായി കാത്തിരിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം നിങ്ങൾക്ക് നേരുന്നു. മേ ഗോഡ് ബ്ലസ് യു ഓൾ.